സുജാസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് തേങ്ങാപ്പാല കുഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരട്ടി വരട്ടി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ പുതിയ ഒരു യൂട്യൂബറായ സ്ഥിതിക്ക് എന്തായാലും നന്നായി സപ്പോർട്ട് വേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ യൂട്യൂബേഴ്സിനും, പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ. അപ്പോൾ എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് മതി. നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ നന്നായി കഴുകി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിടുക. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 ഇല്ലി വെളുത്തുള്ളിയാണ് ഇട്ടെടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി. ഇതിൻ്റെ കളവ് നമ്മളെടുക്കുന്ന ചിക്കനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള ചിക്കൻ മസാലയായിരുന്നു, ചിക്കൻ്റെ കൂട്ടായിരുന്നു കേട്ടോ. അപ്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക ലാസ്റ്റ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല. പിന്നെ വേണ്ടത് നമുക്ക് നാളികേരത്തിൻ്റെ പാലില്ലേ, തേങ്ങാപ്പാൽ, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കോക്കനട്ട് പൗഡർ കലക്കിയതാണത്. ഇതിപ്പോൾ ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ നമുക്ക് ഒരു ഗ്ലാസ് വരെ ചേർക്കാം. 2.5 ടീസ്പൂണ് കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത് കേട്ടോ. നാളികേരപ്പാലിൽ അധികം വെള്ളം ചേർക്കരുത്. നല്ലോണം തേങ്ങാപ്പാലുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെളിച്ചിനടൊപ്പം തന്നെ ഈ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയും കൂടി ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കനും. എന്നിട്ട് നമുക്ക് അധികം സമയമൊന്നും മാറ്റി വയ്ക്കുന്നു വേണ്ട. ഇതിങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ കുക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് അതിലേക്കൊരു 2 സവാള ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നീളനെ അരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് അധികം നേരിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, കാരണം നമുക്ക് ഇതിൽ ചിക്കൻ ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്, നന്നായി വരട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ സവാള. അപ്പോൾ അധികം നേരമൊന്നും നമുക്ക് സവാള ഇളക്കി നിൽക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. ഇനി നമുക്ക് ഈ സവാളക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലേക്കുള്ള ഉപ്പൊക്കെ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുള്ളൂ, കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ, എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഇട്ട് കൊടുക്കാനത്. കറിവേപ്പില കൂടെ ഇട്ട് അടിപൊളിയായിരിക്കും. ഇപ്പം നമ്മുടെ ചിക്കന് കളറൊന്നും തോന്നില്ല, ഇങ്ങനെ ലൈറ്റ് ഓറഞ്ച് കളറായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അത് നമ്മൾ വരട്ടി വരട്ടി എടുക്കുമ്പോഴാണ് ആ കളറൊക്കെ ചേഞ്ചായി വരിക. ഇനി ഈ സവാളേനും ചിക്കനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ അടി പിടിച്ച് പോകാണ്ടിരിക്കാനൊക്കെയാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളവും തേങ്ങാപ്പാലൊക്കെ കൂടിയിട്ട് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ ചിക്കനെ ഒരു 1/4 ഭാഗം നമ്മൾ വേവിക്കണം അടച്ച് വെച്ചിട്ട്. എന്നിട്ട് ചിക്കൻ വെന്തതിന് ശേഷം അടപ്പ് തുറന്ന് വെച്ചിട്ട് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചിട്ട്, പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ തീയിലിട്ടിട്ട് നന്നായി വരട്ടി വരട്ടി എടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുത്തു. പിന്നെ ചിക്കനൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇപ്പോൾ ഈ മസാല ഉള്ളി കയ്യിൽ ചേർത്തിട്ടുണ്ടെന്ന് അറിയും കൂടില്ല, അത്രയും ഇങ്ങനെ വായലിടുമ്പോഴേക്കും ഇങ്ങനെ അലിഞ്ഞു പോവും. അങ്ങനത്തെയാണ് ഇതിൻ്റെ മസാലയൊക്കെ. അപ്പോൾ ഈ മസാല ഫുള്ള് നമ്മുടെ ചിക്കൻ ഇങ്ങനെ നന്നായി പൊതിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നാലല്ലേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അവസാനം ഫ്രൈ ചെയ്തതിൻ്റെ മുകളിൽ ഇതുപോലെ സവാളയൊക്കെ നുറുക്കിയിട്ടിട്ട് ആ ചെറുനാരങ്ങ നീരൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.